പരപ്പനങ്ങാടി നഗരസഭയുടെ 2022-23 വർഷത്തെ ബജറ്റ് വൈസ് ചെയർപേഴ്സൺ കെ ഷെഹർബാനു അവതരിപ്പിച്ചു. 88 കോടി 91 ലക്ഷം രൂപ വരവും 86 കോടി 82 ലക്ഷം രൂപ ചിലവും 2 കോടി 1 ലക്ഷം രൂപ മിച്ചവുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. വേനലിൽ കുടിവെള്ളത്തിനായി യാതന അനുഭവിക്കുന്ന പ്രദേശങ്ങളും കുടുംബങ്ങളും ഉൾക്കൊള്ളുന്ന നഗരസഭയിൽ ജലക്ഷാമം പരിഹരിക്കുന്നതിനായി ബൃഹത് പദ്ധതികളായ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 19 കോടി രൂപയും നഗരസഞ്ചയിൽ ഉൾപ്പെടുത്തി ഉള്ളണം കുടിവെള്ള പദ്ധതിക്ക് 5 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. എല്ലാ വേനൽക്കാലത്തും യാതന അനുഭവിക്കുന്ന പ്രദേശങ്ങളും കുടുംബങ്ങളും ഉൾക്കൊള്ളുന്ന പരപ്പനങ്ങാടി നഗരസഭയെ ജലക്ഷാമം പരിഹരിക്കുന്നതിന് ബൃഹത് പദ്ധതികളായ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 19 കോടി രൂപയും നഗരസഞ്ചയിൽ ഉൾപ്പെടുത്തി ഉള്ളണ കുടിവെള്ള പദ്ധതിക്ക് 5 കോടി രൂപയും ജലനിധി സുസ്ഥിര പദ്ധതിക്കായി 25 ലക്ഷം രൂപയും സമഗ്ര സർവേക്കായി 5 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ജലനിധി സുസ്ഥിര പദ്ധതികൾക്കായി 25 ലക്ഷം രൂപയും സമഗ്ര സർവേക്കായി 5 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പരപ്പനാടിന്റെ വിദ്യാഭ്യാസ മേഖലയെ കൈപിടിച്ചുയർത്താൻ പ്രത്യേക ഊന്നൽ നൽകുന്നതിനായി 1ാം ക്ലാസ് 1ാം തരമാക്കുക, സിവിൽ സർവീസ് മേഖലയിലേക്ക് വിദ്യാർത്ഥികളെ കൈപിടിച്ചുയർത്തുന്നതിനും അംഗൻവാടി സ്മാർട്ടാക്കുന്നതിനും ബജറ്റിൽ പ്രത്യേകം തുക വകയിരുത്തിയിട്ടുണ്ട്. ഭവന നിർമ്മാണ പദ്ധതിക്ക് 10 കോടി രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത്. കീരനല്ലൂർ ന്യൂക്കട്ട്, കെട്ടുങ്ങൽ ബീച്ച് എന്നീ പ്രദേശങ്ങളെ ടൂറിസം മേഖലയാക്കി മാറ്റി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും നഗരസഭയ്ക്ക് നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമായി ബജറ്റിൽ പ്രത്യേക തുകയും വകയിരുത്തിയിട്ടുണ്ട്. എസ്സി കുടുംബങ്ങളുടെ ഉന്നമനത്തിനും കാർഷിക മേഖലയ്ക്കും മത്സ്യമേഖലയുടെ പുനരുജ്ജീവനത്തിനും തീരദേശ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൻ്റെയും ഭാഗമായി ആയുർവേദ സബ് സെന്റർ സ്ഥാപിക്കൽ, ഫിഷറീസ് കോളനി നവീകരണം തുടങ്ങിയ പദ്ധതികൾക്കായി തുക വകയിരുത്തി. പൊതുജനങ്ങളുടെ ചിരകാല സ്വപ്നമായ അത്യാധുനിക രീതിയിലുള്ള ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് 5 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. സ്ട്രീറ്റ് മെയിൻ വലിക്കൽ, സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കൽ, പോസ്റ്റ് മാറി സ്ഥാപിക്കൽ, കൃഷി മേഖലയിൽ വിവിധ നൂതന പദ്ധതികൾ, വയോജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, ആരോഗ്യമേഖലയെ മെച്ചപ്പെടുത്തൽ, കളിക്കളങ്ങൾ സ്ഥാപിക്കുന്നതിനായി സ്ഥലമേറ്റെടുക്കൽ, ഔക്കാദർകുട്ടി നഹാ സ്മാരക സ്റ്റേഡിയം നവീകരണം, CCTV സ്ഥാപിക്കൽ എന്നിവയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോവിഡ് മഹാമാരി പോലുള്ള രോഗങ്ങളാലും പ്രകൃതി ദുരന്തങ്ങളാലും പ്രയാസപ്പെട്ട പരപ്പനങ്ങാടിയിലെ 45 വാർഡുകൾക്കും പുതുജീവൻ നൽകുന്ന ബജറ്റാണ് ഈ സാമ്പത്തിക വർഷത്തേത്. ചടങ്ങിൽ ചെയർമാൻ എ ഉസ്മാൻ അധ്യക്ഷനായി. നഗരസഭാ സെക്രട്ടറി സാനന്ദ് സിംഗ് പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പരപ്പനങ്ങാടി. നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ പാർട്ണർ Adar Gold and Precious. Kondoti, Perambra, Manjeri, Chembad.